ജിയാഞ്ചി ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ നമുക്ക് തഹിനി പേസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അറബിക് ഡിഷായിട്ടുള്ള ഹുമ്മൂസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തഹിനി പേസ്റ്റ് അഥവാ തഹിനി സോസ്. അത് മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആണ്. എന്നാൽ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. തഹിനി പേസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എള്ളാണ്, വെളുത്ത എള്ളാണ്. അത് ഒരു കപ്പാണ് എടുക്കുന്നത്. വെളുത്ത എള്ള് കോമൺ ആയിട്ട് കിട്ടുന്ന സാധനം തന്നെയാണ്. തഹിനി എന്നൊക്കെ കേൾക്കുമ്പോൾ, തഹിനി പേസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് വേറെന്തെങ്കിലാണെന്ന് വിചാരിക്കേണ്ട. സിമ്പിൾ ആയിട്ടുള്ള വെളുത്ത എള്ളാണ്. പിന്നെ വെളുത്ത എള്ള് മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ, കറുത്തത് ഉപയോഗിക്കരുത്. ഇനി ഒരു പാനോ ചീനച്ചട്ടിയോ എടുത്തിട്ട് അതിലേക്ക് ഈ വെളുത്ത എള്ള് ഇട്ടിട്ട് ചെറിയ ചൂടിൽ ഒന്ന് വറുത്തെടുക്കാം. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വറുത്താലും ഇത് കരിഞ്ഞു പോവും. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പം എള്ള് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിഞ്ഞ ശേഷമാണ് ഇതൊന്ന് അരച്ചെടുക്കേണ്ടത്. എള്ള് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ചൂടാറാനായിട്ട്. ഈ എള്ള് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ ആദ്യം ഇത് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് പൊടിക്കുന്നത്. അതായത് നമ്മൾ വേറെ ഒന്നും ചേർക്കാതെയാണ് പൊടിക്കുന്നത്. എള്ള് വറുത്ത എള്ള് ആസ് ഇറ്റ് ഈസ് നമ്മളൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇപ്പൊ തന്നെ ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. നമ്മൾ ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എള്ള് മാത്രമേ, വറുത്തെടുത്ത എള്ള് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓയിലി അംശമാണ് ഇതിലിപ്പോൾ കാണുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയില് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 നുള്ള ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് ഒരു പ്രിസർവേറ്റീവ് കൂടിയാണ്. എന്നിട്ടത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റായുണ്ട്. തഹിനി പേസ്റ്റ് അല്ലെങ്കിൽ തഹിനി സോസ് എന്നാണ് പൊതുവെ പറയുക. ഇത് നമുക്ക് ഓരോ തവണ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ഇതേപോലെ കുറച്ച് ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് ഇനി നല്ല ജലാംശം ഇല്ലാത്ത നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം. ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസത്തോളമൊക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. ആവശ്യമുള്ളപ്പോൾ ഇതിന്ന് ഒരു 2-3 സ്പൂൺ വീതം എടുത്താൽ മതി. സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നനവുള്ള സ്പൂൺ വെച്ചിട്ട്, വെള്ളത്തിൻ്റെ അംശമുള്ള സ്പൂൺ വെച്ചിട്ട് എടുക്കരുത്. അതേപോലെ എടുത്തു കഴിഞ്ഞാൽ ഇത് എയർടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുകയും ചെയ്യാം. നോർമലി നമ്മളത് എപ്പോഴും ഉപയോഗിക്കുന്നത് ഹമ്മൂസ് ഉണ്ടാക്കുമ്പോഴാണ്. ഹമ്മൂസ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എന്താ പറയുക, നമുക്കൊരു കുറച്ചൊരു ശ്രദ്ധിച്ച് കുറച്ചൊരു ടൈം എടുത്ത് ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് ഈ തഹിനി പേസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ തഹിനി പേസ്റ്റ് ഒക്കെ മാർക്കറ്റിൽ നമുക്ക് റെഡിലി നമുക്ക് അവൈലബിൾ ആണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല എന്താ പറയുക, പോഷകം കൂടുതലുള്ള, പ്രിസർവേറ്റീവ് ഒന്നും കൂടാത്ത ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു ബെനിഫിറ്റും കൂടിയുണ്ട്. അപ്പം ഇത്ര എളുപ്പത്തിൽ നമുക്ക് തഹിനി പേസ്റ്റ് അല്ലെങ്കിൽ തഹിനി സോസ് ഉണ്ടാക്കുക എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടാവില്ലേ അല്ലേ. അപ്പോൾ ഇനി മുതൽ തഹിനി പേസ്റ്റ് അല്ലെങ്കിൽ തഹിനി സോസ് പുറത്തുനിന്ന് വാങ്ങണ്ട, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഹമ്മൂസ് തയ്യാറാക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.